Hi students, welcome to Beauty of Max. In the discussion, discuss the one Valara Pradhana Paturu theorem. G by Z of G is isomorphic to in of G. In of G means inner automorphism of G. Theorem Parayanan Umbad and the channel in Ladia Tanaganagal channel subscribe your video, step down, like you, share you. Namagaram theoretical. Theorem parayunnathana for any group G, G by Z of G is isomorphic to in of G. Andaram ee G by Z in of G okku ningalku ariyavunna termukal aanu nammal parichayapettirullathana padipichu kazhinjathana. Okay, just or outline on nilayil ennu parayam, detail aayittu onnum parayunnilla. G ennu parayunnathu edho oru group G by Z of G, ee Z of G ennu vachcha endanu group inde center. Okay, in the center, center definition on the room pick up. Center definition by the is that of G in the Varayanadu. Group elemental collection on the center on the Varayanadu. Group theoretical elemental collection on group in the Nano element. I element is center of G element agam and nundangil. I element group illa matula ella elementum item commute genum commutative property satisfy genum. Okay. അങ്ങനെ ഒരു എലമെന്റ് ഗ്രൂപ്പിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ എലമെന്റ് ഗ്രൂപ്പിലുള്ള മറ്റുള്ള എല്ലാ എലമെന്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുവെങ്കിൽ ആ എലമെന്റ് എവിടെ ഉണ്ടായിരിക്കും? സെന്ററിൽ ഉണ്ടായിരിക്കും. ഓക്കേ, അത്തരത്തിലുള്ള എലമെന്റുകളുടെ കളക്ഷൻ ഇതാണ് ഗ്രൂപ്പിന്റെ സെന്റർ എന്ന് പറയുന്നത്. ഈ സെന്റർ എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ആണ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഇത് G by സബ് ഗ്രൂപ്പ് എന്നുള്ള ഫോർമുല, അതായത് G by H സബ് ഗ്രൂപ്പ് നമുക്ക് H എന്ന് ഡിനോട്ട് ചെയ്യാലോ. ആ എച്ച് ആണ് ഇസഡ് ഓഫ് ജി എന്ന് പറയുന്നത്, ജി ബൈ എച്ച്. ഈ ജി ബൈ എച്ച് എന്ന് പറയുന്നത് എത്തരത്തിലുള്ള ഗ്രൂപ്പാണ്? അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫാക്ടർ ഗ്രൂപ്പ് എന്ന് പറയും, ഫാക്ടർ ഗ്രൂപ്പ്. ഓക്കെ, അന്നേരം ജി ബൈ ഇസഡ് ഓഫ് ജി എന്ന് പറയുന്നത് ഫാക്ടർ ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കുക. ഈ ജി ബൈ എച്ച് എന്ന് പറയുന്ന ഫാക്ടർ ഗ്രൂപ്പിലെ എലമെൻറ്റിൻ്റെ ഫോം എങ്ങനെയാണ് അതും ഒന്ന് അറിഞ്ഞിരിക്കുക. ജി ബൈ എച്ചിലെ എലമെൻ്റ് ഫോം എന്ന് പറയുന്നത് ജിയിലെ എലമെൻറ്റ്, ഓക്കെ, അത് സ്മോൾ ജി എന്നെടുക്കുന്നു, ഓക്കെ, ഇൻറ്റു ക്യാപിറ്റൽ എച്ച്. ഓക്കെ, അത് ഈ മുകളിലുള്ള ജിയിലെ എലമെൻറ്റ് ഇൻറ്റു ഈ സാധനം ക്യാപിറ്റൽ എച്ച്. ഇത്തരത്തിലായിരിക്കും അതിലെ എലമെൻറ്റുകളുടെ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ജി ബൈ എച്ച് എന്ന് പറയുന്ന ഫാക്ടർ ഗ്രൂപ്പിലെ രണ്ട് എലമെൻറ്റുകളുടെ ഓപ്പറേഷൻ എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ രണ്ട് എലമെൻ്റ് എടുക്കുന്നു, എ എച്ച് എന്നും ബി എച്ച് എന്നും എടുക്കുന്നു വിചാരിക്കുക. എ എച്ച് ഇൻറ്റു ബി എച്ച് ഇങ്ങനെയുള്ള രണ്ട് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അവയുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എത്തരത്തിലാണ്? എ ബി ഇൻറ്റു എച്ച് എന്നാണ്, എ ബി ഇൻറ്റു എച്ച്. ഓക്കെ, ഇതാണ് രണ്ട് എലമെൻറ്റുകളുടെ ഓപ്പറേഷൻ അവിടെ വരുന്നത്. ഓക്കെ, അതും ഒന്ന് അറിഞ്ഞിരിക്കുക. അന്നേരം ചുരുക്കി ഈ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അന്നേരം ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എങ്ങനെയാണ്? ഏതൊരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും ജി ബൈ ഇസഡ് ഓഫ് ജി എന്ന് പറയുന്നത് ഇന്നർ ഓട്ടോമോർഫിസം ഓഫ് ജി, ജിയുടെ ഇന്നർ ഓട്ടോമോർഫിസം, ഇൻ ഓഫ് ജി, ഇൻ ഓഫ് ജിക്ക് എന്തായിരിക്കും? ഐസോമോർഫിക് ആയിരിക്കും. ഇതാണ് സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഐസോമോർഫിക് എന്ന് പ്രൂവ് ചെയ്യാം. ഐസോമോർഫിക് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും മൂന്നാല് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്നെന്ന് പറയുന്നത് ഇവിടെ രണ്ട് ഗ്രൂപ്പുകളാണ് തന്നിട്ടുള്ളത്, അതായത് ജി ബൈ ഇസഡ് ഓഫ് ജിയും ഇൻ ഓഫ് ജിയും. ഈ രണ്ട് സാധനങ്ങൾ ഐസോമോർഫിക് എന്ന് തെളിയിക്കാനായിട്ട് പ്രധാനപ്പെട്ട നാല് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഈ ജി ബൈ ഇസഡ് ഓഫ് ജിയിൽ നിന്നും ഇൻ ഓഫ് ജിയിലോട്ട് ഒരു മാപ്പ് ഡിഫൈൻ ചെയ്യണം. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ മാപ്പ് വെൽ ഡിഫൈൻഡ് ആണ് എന്ന് തെളിയിക്കണം. മൂന്നാമത്തെന്ന് പറയുന്നത് വൺ വൺ ആണെന്ന് തെളിയിക്കണം, അതുപോലെ തന്നെ വൺ ടു ആണെന്ന് തെളിയിക്കണം. ഫൈനൽ എന്ത് പ്രൂവ് ചെയ്യണം? ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സെറ്റുകളും അല്ലെങ്കിൽ ഈ രണ്ട് ഗ്രൂപ്പുകളും എന്തെന്ന് പറയാം? ഐസോമോർഫിക് എന്ന് വിളിക്കാം. ഓക്കെ, ഇതാണ് ഐസോമോർഫിക് എന്ന് തെളിയിക്കാനുള്ള കണ്ടീഷൻസ്. അന്നേരം നമുക്ക് അതിലോട്ട് പോവാം. ആദ്യം നമുക്ക് മാപ്പ് ഡിഫൈൻ ചെയ്യാം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഡിഫൈൻ എ മാപ്പിംഗ് ടി എന്ന് വിളിക്കുന്നു. എവിടെ നിന്ന് എങ്ങോട്ടാണ്? അതെ, ജി ബൈ ഇസഡ് ഓഫ് ജിയിൽ നിന്നും ഇൻ ഓഫ് ജിയിലോട്ട് ഒരു മാപ്പ് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ബൈ എന്താണ് അവിടുത്തെ ഡെഫിനിഷൻ? എന്താണ് ആ മാപ്പ്? മാപ്പ് എങ്ങനെയാണ് വരുന്നത്? മാപ്പ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇമേജ് എവിടെയാണ്? ഇങ്ങോട്ടല്ല മാപ്പ്, ഇൻ ഓഫ് ജിയിലുള്ളതായിരിക്കണം. അത്തരത്തിലുള്ള ഒരു മാപ്പ് വേണം നമ്മൾ ഡിഫൈൻ ചെയ്യാൻ. ഓക്കെ, ജി ബൈ ഇസഡ് ഓഫ് ജിയിലെ എലമെൻറ്റ് ഞാൻ ആദ്യമേ പറഞ്ഞു, ക്യാപിറ്റൽ ജിയിലെ എലമെൻറ്റ് ഇൻറ്റു ഈ സാധനം, അതായിരിക്കും അതിലെ എലമെൻ്റ് ഫോം. അങ്ങനത്തെ എലമെൻ്റ് എടുക്കുന്നു, അതിൻ്റെ ഇമേജ്, അതായത് ജി ഇസഡ് ഓഫ് ജി എന്നെടുക്കുന്നു. ജി എന്ന് വെച്ചാൽ സ്മോൾ ജി എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ജിയിലെ എലമെൻറ്റ്,
z of g center. ഓക്കെ, അന്നേരം ജി ബൈ സെഡ് ഓഫ് ജിയിലെ എലമെൻ്റാണ് ജി സെഡ് ഓഫ് ജി എന്ന് പറയുന്നത്. അതിൻ്റെ ഇമേജ്, അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് എവിടെയാണ്? ഈ സെറ്റിലായിരിക്കും, ഇൻ ഓഫ് ജിയിലായിരിക്കും. ഇൻ ഓഫ് ജിയിലെ എലമെൻ്റ് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഫൈവ് ജി എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, വേർ ഫൈവ് ജി ഓഫ് എക്സ്, എന്താണ് ഫൈവ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്? ഇന്നർ ഓട്ടോമോർഫിസത്തിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയാണ് വരുന്നത്? ഫൈവ് ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ ജി എക്സ് ജി ഇൻവേഴ്സ്, ജി എക്സ് ജി ഇൻവേഴ്സ്. ഓക്കെ, ഇവിടെ ഏത് എലമെൻറ്റാണോ വരുന്നത്, ജി ആണല്ലോ, ആ എലമെൻ്റ് ഈ എക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ആ ജീൻ്റെ ഇൻവേഴ്സ്, ജി എക്സ് ജി ഇൻവേഴ്സ്. ഓക്കെ, ഇനി ഫൈവ് എ ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ എന്തോ വരും, ഈ എ എക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു എ എക്സ്. ഓക്കെ, എന്നിട്ട് ഈ എയുടെ ഇൻവേഴ്സ് കൊടുക്കുന്നു, എ ഇൻവേഴ്സ്. ഇത്തരത്തിലാണ് ഇന്നർ ഓട്ടോമോർഫിസത്തിലെ എലമെൻറ്റിൻ്റെ ഡെഫിനേഷൻ പറയുന്നത്. ഓക്കെ, അന്നേരം ഇൻ ഓഫ് ജിയിലെ എലമെൻറ്റ് ഫോം എന്ന് പറയുന്നത് ഫൈവ് ജി എന്നാണ്. ഫൈവ് ജി ഓഫ് എക്സ്, ഫൈവ് ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താ വരും, ജി എക്സ് ജി ഇൻവേഴ്സ് എന്ന് വരും ബൈ ഡെഫിനേഷൻ ഓഫ് ഇൻ ഓഫ് ജി. ഓൾറെഡി നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്, അതൊക്കെ നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഇൻ ഓഫ് ജി ഒക്കെ സബ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അന്നേരം നമ്മളിവിടെ മാപ്പ് ഡിഫൈൻ ചെയ്തു. ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്താണ്? ടി വെൽ ഡിഫൈൻഡ് എന്ന് തെളിയിക്കണം. വെൽ ഡിഫൈൻഡ് എന്ന് തെളിയിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? വെൽ ഡിഫൈൻഡ് തെളിയിക്കാൻ എന്ത്, ഇപ്പോൾ ജിയിൽ നിന്ന് ജി ബാറിലോട്ടാണ് മാപ്പ് ഡിഫൈൻ ചെയ്യുന്ന വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ ജിയും ജി ബാറും ഐസോമോർഫിക്കും തെളിയിക്കാനായിട്ട് നമുക്ക് മാപ്പുണ്ട്. അതിന് ആദ്യം വെൽ ഡിഫൈൻഡ് എന്ന് തെളിയിക്കണം എന്ന് വിചാരിക്കുക. വെൽ ഡിഫൈൻഡ് എന്ന് തെളിയിക്കണമെങ്കിൽ ഡൊമൈനിൽ നിന്നും രണ്ട് എലമെൻ്റ് എടുക്കുന്നു, അവ തുല്യമാണെന്ന് എടുക്കുന്നു. ഡൊമൈനിൽ നിന്നും രണ്ട് എലമെൻ്റ് എടുക്കുന്നു, അത് തുല്യമാണെന്ന് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ അവയുടെ ഇമേജ് ജി ബാറിലായിരിക്കുമല്ലോ, ഇവിടെ ആയിരിക്കുമല്ലോ വരുന്നത്, അവയുടെ ഇമേജസും തുല്യമാണെന്ന് തെളിയിക്കണം. ഇതാണ് വെൽ ഡിഫൈൻഡ് എന്ന് തെളിയിക്കാനുള്ള ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അന്നേരം ഇവിടെ ഡൊമൈനിൽ നിന്നും രണ്ട് എലമെൻ്റ് എടുക്കുന്നു, അവ രണ്ടും തുല്യമാണെന്ന് എടുക്കുന്നു. ഇതിലെ എലമെൻ്റ് ഫോം അറിയാമല്ല, ജിയിലെ എലമെൻറ്റ് ഇൻഡ്യൂസഡ് ഓഫ് ജി. അന്നേരം ഞാൻ രണ്ട് എലമെൻ്റ് എടുക്കുന്നു, സ്മോൾ ജി ഇൻഡ്യൂസഡ് ഓഫ് ജി ആൻഡ് സ്മോൾ എച്ച് ഇൻഡ്യൂസഡ് ഓഫ് ജി, അവ രണ്ടും തുല്യമാണ്. അങ്ങനെയെങ്കിൽ ഇവയുടെ ഇമേജും തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. ഇമേജ് എന്താണ്? ടി ഓഫ് ദിസ് വൺ ഈക്വൽ ടു ടി ഓഫ് ദിസ് വൺ എന്ന് തെളിയിക്കണം. ഓക്കെ, അന്നേരം ആദ്യം ഇത് ഈക്വൽ എന്നെടുത്തു. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇമേജസ് തുല്യമാണെന്ന് തെളിയിക്കാം. അതിന് വേണ്ടിയിട്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കോസെറ്റിൽ. എ എച്ച് ഈക്വൽ ടു ബി എച്ച് ആണെങ്കിൽ എ ഇൻവേഴ്സ് ബി എന്ന് പറയുന്ന എച്ചിലുണ്ടായിരിക്കും. ഓക്കെ, എച്ച് എന്ന് വെച്ചാൽ എന്താണ്? സബ് ഗ്രൂപ്പാണ്. ഇവിടെ അതേ ഫോമിലല്ലേ കിടക്കുന്നത്, എ എച്ച്, ഇവിടെ സബ് ഗ്രൂപ്പാണ് സെൻറ്റർ എന്ന് പറയുന്നത്, എച്ച് ഇൻറ്റു എച്ച്. ഓക്കെ, അന്നേരം എ എച്ച് ഈക്വൽ ടു ബി എച്ച് എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ എ ഇൻവേഴ്സ് ബി എന്ന് പറയുന്ന എച്ചിലുണ്ടായിരിക്കും, അതായത് എ ഇൻവേഴ്സ് ജി ഇൻവേഴ്സ് ഇൻറ്റു ബി, ബി എന്ന് വെച്ചാൽ എച്ച്. അന്നേരം ജി ഇൻവേഴ്സ് എച്ച് എന്ന് പറയുന്നത് സെൻറ്ററിലുണ്ടായിരിക്കും. ഒരെലമെൻറ്റ് സെൻറ്ററിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞു, ഒരെലമെൻറ്റ് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് സെൻറ്ററിലുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഈ എ എന്ന് പറയുന്ന എലമെൻറ്റ് ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ, അതായത് എ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എ ആയിരിക്കും. ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ജി, ജിയിലുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും ഈ എ എന്തോ സാറ്റിസ്ഫൈ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ. അന്നേരം ഇവിടെ ജി ഇൻവേഴ്സ് എച്ച് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ജി എലമെൻ്റ് ആണെന്ന് കിട്ടി. അങ്ങനെ ജി ഇൻവേഴ്സ് എച്ച് ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ. അത് ജി ഇൻവേഴ്സ് എച്ച് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു ജി ഇൻവേഴ്സ് എച്ച് ആയിരിക്കും. ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ജി. ക്ലിയർ ആണല്ലോ, പ്യുവർ ഡെഫിനേഷൻ, വേറെ ഒന്നും അവിടെ അപ്ലൈ ചെയ്തിട്ടില്ല. ഓക്കെ, അന്നേരം സെൻറ്റർ ഓഫ് ജിയുടെ ഡെഫിനേഷനാണ് അപ്ലൈ ചെയ്തത്. നമുക്ക് തെളിയിക്കാനുള്ളത് ഇത് രണ്ടും തുല്യമാണ്. അങ്ങനെ ഇവയുടെ ഇമേജ് ടി ഓഫ് ദിസ് വൺ ഈക്വൽ ടു ടി ഓഫ് ദിസ് വൺ, ഇതാണ് കിട്ടാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നമുക്കിവിടെ ആ ഒരു ഐഡിയയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് സൈഡിലും, ഇവിടെയും ലെഫ്റ്റിലൊരു ജി കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു, ഇവിടെയും ലെഫ്റ്റിലൊരു ജി കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ജി ഓപ്പറേറ്റ് ചെയ്യുന്നു, അതാണ് ഇത് അടുത്ത സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത്. അന്നേരം ലെഫ്റ്റ് സൈഡിൽ ഒരു ജി ജി ഇൻവേഴ്സ് ഒന്നില്ലേ, ജി ജി ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഐഡൻറ്റിറ്റിയാണ്. ഐഡൻറ്റിറ്റി ഇൻറ്റു എച്ച് എക്സ് എന്താണ്? എച്ച് എക്സ് എന്ന് വരും. റൈറ്റ് സൈഡിൽ വ്യത്യാസമൊന്നുമില്ല, അതതുപോലെ തന്നെ എടുത്ത് എഴുതി. ഓക്കെ, ഇങ്ങനെ വന്നേ. ഇനി ഞാൻ ഇവിടെ റൈറ്റിൽ, ഇതിൻ്റെ റൈറ്റിൽ എച്ച് എക്സ്, ഒരു എച്ച് ഇൻവേഴ്സ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ റൈറ്റിലും എച്ച് ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. എച്ച് എക്സ് കഴിഞ്ഞിട്ട് റൈറ്റിലൊരു എച്ച് ഇൻവേഴ്സ് കൊടുക്കുന്നു, ഈ ടേം കഴിഞ്ഞിട്ട് റൈറ്റിൽ ഒരു എച്ച് ഇൻവേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നു. രണ്ടിൻ്റെ റൈറ്റിൽ ഒരു എച്ച് ഇൻവേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നു, ആ എച്ച് ഇൻവേഴ്സ് ഓപ്പറേറ്റ് ചെയ്താണ് അത് ഈ കിടക്കുന്നത് റൈറ്റിൽ. ഓക്കെ, അന്നിട്ട് ഇവിടെ ഒരു എച്ച് എച്ച് ഇൻവേഴ്സ് വരും, അത് ഐഡൻറ്റിറ്റി ആവത്തില്ലേ. ഓക്കെ, അന്നേരം അതങ്ങ് പോകും. ബാക്കി ഇവിടെ എച്ച് എക്സ് എച്ച് ഇൻവേഴ്സ്, അത് ജി എക്സ് ജി ഇൻവേഴ്സ്. ഓക്കെ, അത്തരത്തിൽ വരുമല്ലോ, അതാണ് അതേ കിടക്കുന്ന സാധനം. എന്താണ് എച്ച് എക്സ് എച്ച് ഇൻവേഴ്സ് ജി എക്സ് ജി ഇൻവേഴ്സ്? ഡെഫിനേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നർ ഓട്ടോമോർഫിസം.
അതുകൊണ്ട് ജി എച്ച് ജി ഇൻവേഴ്സ് വെച്ചാൽ ഫൈവ് ജി ഓഫ് എക്സ്, അങ്ങനെ എച്ച് എക്സ് എച്ച് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് ഫൈവ് എച്ച് ഓഫ് എക്സ്. ഓക്കെ, അന്നേരം അതുകൂടെ കൊടുക്കാമല്ലോ. അതുകൊണ്ട് അതാണ് കൊടുത്തിരിക്കുന്നത്, ഫൈവ് എച്ച് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു ഫൈവ് ജി ഓഫ് എക്സ്. ഫൈവ് എച്ച് ഓഫ് എക്സ് അല്ലെങ്കിൽ ഫൈവ് ജി ഓഫ് എക്സ് എന്താണ് ഫൈവ് ജി ഓഫ് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഈ സാധനം ഇതാണല്ലോ ഫൈവ് ജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫൈവ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ടി ഓഫ് ജി സഡ് ഓഫ് ജി. ഓക്കെ, അങ്ങനെ ഫൈവ് എച്ച് എന്ന് വെച്ചാൽ എന്താണ് ഫൈവ് എച്ച്? ടി ഓഫ് എച്ച് സഡ് ഓഫ് ജി. ശരിയല്ലേ, അതിവിടെ കൊടുക്കാമല്ല. അന്നേരം നമ്മൾ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെയായിരുന്നു, ജി സഡ് ഓഫ് ജി ഇക്വൽ ടു എച്ച് സഡ് ഓഫ് ജി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഫൈവ് എച്ച് ഓഫ് എക്സ്. ഫൈവ് എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ടി ഓഫ് എച്ച് സഡ് ഓഫ് ജി. ഫൈവ് ജി ഓഫ് എക്സ് എന്താണ്? ടി ഓഫ് ജി സഡ് ഓഫ് ജി. അത് നമുക്ക് തെളിയിക്കാനുള്ള ഇതല്ലായിരുന്നോ? ജിയിലുള്ള അല്ലെങ്കിൽ ജി ബൈ ഇസഡ് ഓഫ് ജിയിലുള്ള രണ്ട് എലമെൻറ്റ് തുല്യമായിരുന്നു, അവയുടെ ഇമേജസും തുല്യമെന്ന് കിട്ടി. സോ ടി ഈസ് വെൽ ഡിഫൈൻഡ്, ടി വെൽ ഡിഫൈൻഡ് എന്ന് കിട്ടി. ഇനി ടി വൺ വൺ എന്ന് തെളിയിക്കണം. വൺ വൺ എന്ന് തെളിയിക്കാനായിട്ട് എന്താണ് മാർഗം? രണ്ട് എലമെൻ്റ് ഗ്രൂപ്പിൽ നിന്ന് എടുക്കുന്നു, ആ എലമെൻറ്റുകളുടെ ഇമേജ് തുല്യമാണെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ് രണ്ടും തുല്യമാണെന്ന് തെളിയിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഈ വെൽ ഡിഫൈൻഡ് എന്ന് തെളിയിച്ചല്ല, അതിന് നേരെ റിവേഴ്സ് പ്രോസസ്സ്. ഓക്കെ, ഇമേജസ് തുല്യമാണെങ്കിൽ ആ എലമെൻസുകൾ തുല്യമായിരിക്കണം, ഇതാണ് തെളിയിക്കാനുള്ളത്. ഓക്കെ, അന്നേരം ഗ്രൂപ്പിൽ നിന്ന് രണ്ട് എലമെൻറ്റ് എടുക്കുന്നു, ജി സെഡ് ഓഫ് ജി, എച്ച് എസ് സെഡ് ഓഫ് ജി, അവയുടെ ഇമേജസ് തുല്യമാണ്, അതായത് ടി ഓഫ് ദാറ്റ് വൺ ഈക്വൾ ടു ടി ഓഫ് ദിസ് വൺ തുല്യമാണ്. അങ്ങനെയെങ്കിൽ ആ എലമെൻസ് തുല്യമാണെന്ന് തെളിയിക്കണം, അതായത് ജി സെഡ് ഓഫ് ജിയും എച്ച് സെഡ് ഓഫ് ജിയും തുല്യമാണെന്ന് തെളിയിക്കണം. തെളിയിക്കാനായിട്ട് നിങ്ങൾ എക്സാമിനേഷൻ എഴുതുമ്പോൾ എന്ത് എഴുതണം? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഈ സാധനം തന്നെ റിവേഴ്സ് എഴുതി അങ്ങ് പോയാൽ മതി. റിവേഴ്സ് പ്രോസസ്സ്, വേറെ പ്രത്യേകിച്ച് ഒരു സ്റ്റെപ്പ് മാറ്റാനില്ല. ഇത് ബാക്കിലോട്ട് അതുപോലെ നോക്കി അങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അതരം ഇങ്ങനെ കിട്ടും, ജി സെഡ് ഓഫ് ജി ഉള്ള എച്ച് സെഡ് ഓഫ് ജി. സോ ടി ഈസ് വൺ വൺ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, റിവേഴ്സ് ദി പ്രീവിയസ് ആർഗ്യുമെൻറ്റ്. ഓക്കെ, അന്നേരം ആ രീതിയിൽ ചെയ്യുക, ടി വൺ വൺ എന്ന് കിട്ടും. ഓൾസോ ക്ലിയർലി ടി ഈസ് ഓൺ ടു. ടി എന്ന് പറയുന്നത് ഓൺ ടു ആണ്, കാര്യം ഏതൊരു കോഡമയിൽ നിന്ന് ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു പ്രീ ഇമേജ് ഡൊമൈനിലുണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ റീസൺ. പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യാനൊന്നുമില്ല, കാര്യം നമ്മൾ എടുത്തിരിക്കുന്ന മാപ്പ് ഒരു ഓൺ ടു മാപ്പാണ്. ഓക്കെ, അതുകൊണ്ട് ടി ഈസ് ഓൺ ടു ക്ലിയറാണ്. ഇനി നമുക്ക് പ്രധാനമായിട്ടും പ്രൂവ് ചെയ്യാനുള്ളത് ഏറ്റവും അവസാനത്തെ പ്രോപ്പർട്ടിയാണ്, ടി ഹോമോമോർഫിസമാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അത് തെറ്റിക്കരുത്, അത് വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്. അന്നേരം ടി ഹോമോമോർഫിസം ആണെങ്കിൽ എന്താണ് ഹോമോമോർഫിസത്തിൻ്റെ ഡെഫിനിഷൻ അറിയാമല്ല? ഫൈ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ എന്ന് തെളിയിക്കണം. ഓക്കെ, അന്നേരം ഫൈ ഓഫ് എക്സ് വൈ, ഇവിടെ നമ്മളുടെ മാപ്പിനെ നമ്മൾ ഫൈ എന്നല്ല ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, ടി എന്നാണ്. അങ്ങനെ ടി ഓഫ് എക്സ് ഇൻറ്റു വൈ, എക്സ് ഇൻറ്റു വൈ എന്ന് വെച്ചാൽ ഗ്രൂപ്പിലെ രണ്ട് എലമെൻറ്റുകളുടെ പ്രോഡക്റ്റ്. ഓക്കെ, ഗ്രൂപ്പ് മീൻസ് ഞാൻ ജി ടു ജി ഡാഷ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് ജി എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് ഡൊമൈൻ, ഡൊമൈൻ എന്ന് പറയുന്നത് ഇവിടെ ജി ബൈ സെഡ് ഓഫ് ജി ആണ്. ജി ബൈ സെഡ് ഓഫ് ജി, ജി ബൈ സെഡ് ഓഫ് ജിയിലെ രണ്ട് എലമെൻറ്റുകളുടെ പ്രോഡക്റ്റ്. ജി ബൈ സെഡ് ഓഫ് ജിയിലെ എലമെൻറ്റ് ഞാൻ പറഞ്ഞു എന്താണെന്നുള്ളത് ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. അവയുടെ പ്രോഡക്റ്റ് അത് ടി ഓഫ് ജി സെഡ് ഓഫ് ജി ഇൻറ്റു എച്ച് സെഡ് ഓഫ് ജി, വിച്ച് ഇസ് ഈക്വൽ ടു എന്തെന്ന് തെളിയിക്കണം? ടി ഓഫ് ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് ഐ, അതായത് ടി ഓഫ് ജി സെഡ് ഓഫ് ജി ഇൻറ്റു ടി ഓഫ് എച്ച് സെഡ് ഓഫ് ജി എന്ന് തെളിയിക്കണം, ഇതാണ് തെളിയിക്കാനുള്ളത്. ഓക്കെ, അന്നേരം ആദ്യം ടി ഓഫ് ജി സെഡ് ഓഫ് ജി ഇൻറ്റു എച്ച് സെഡ് ഓഫ് ജി ഈക്വൽ ടു, നമുക്കിതിനെ എങ്ങനെ എഴുതാം ഡെഫിനിഷൻ അനുസരിച്ച്? കാര്യം ആദ്യം എഴുതി വെച്ചിട്ടുണ്ട് ടി ഓഫ് ജി ഇസഡ് ഓഫ് ജി എന്ന് പറയുന്നത്, ടി ഓഫ് ജി ഇസഡ് ഓഫ് ജി എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് തുടങ്ങിയ ഡെഫിനിഷൻ ഇതാണ്, ഫൈവ് ജി ഫൈവ് ജി, ഇതല്ലേ നമ്മൾ മാപ്പ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ശരിയല്ലേ, അവിടെ നടക്കുന്നു. ഫൈവ് ജി എന്ന് വെച്ചാൽ എന്താണ്? ടി ഓഫ് ജി ഇസഡ് ഓഫ് ജി, അതായത് ഈ ഇസഡ് ഓഫ് ജിയുടെ കൂടെയുള്ള ജി ഉണ്ടല്ലോ അതാണതാ ഈ ഫൈവയുടെ ഇവിടെ വരുന്നത്. കണ്ട, ക്ലിയർ ആണല്ലോ. അന്നേരം അതേ കോൺസെപ്റ്റ് ഇവിടെ ആലോചിച്ചാൽ മതി. അന്നേരം എങ്ങനെ വരും? ടി ഓഫ് ജി എച്ച് ഇസഡ് ഓഫ് ജി, അന്നേരം അതിന് ഫൈവ് ജി എച്ച് എന്ന് എഴുതി കൂടെ, കാര്യം ഇസഡ് ഓഫ് ജിയുടെ കൂടെയുള്ളത് ജി എച്ച് ആണല്ലോ, അതിന് ഫൈവ് ജി എച്ച് എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുത്തു. ഇനി ഈ ഫൈവ് ജി എച്ച് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഫൈവ് ജി എച്ച് ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് എന്താ തെളിയിക്കാനുള്ളത്? ഈ പ്രോഡക്റ്റിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റണം. ടി ഓഫ് ജി സെഡ് ഓഫ് ജി ഇൻറ്റു ടി ഓഫ് എച്ച് സെഡ് ഓഫ് ജി എന്ന് തെളിയിക്കണം. അതിന് ഞാൻ ഇതിനെ പ്രത്യേകം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു, ഫൈവ് ജി എച്ച്. ഓക്കെ, അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഞാൻ അതിൻ്റെ വേറെ രീതിയിലാണ് അത് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഞാനൊന്ന് കണ്ടുപിടിക്കാൻ നോക്കുന്നു. ഫോർ എനി എക്സ് ഇൻ ദി ഗ്രൂപ്പ്, ഗ്രൂപ്പിലുള്ള ഏതൊരു എക്സ് എടുത്തു കഴിഞ്ഞാലും വി ഹാവ് ഫൈവ് ജി ഇൻറ്റു ഫൈവ് എച്ച് ഓഫ് എക്സ്, ഫൈവ് ജി ഇൻറ്റു ഫൈവ് എച്ച് ഓഫ് എക്സ്, ആ ഒരു ക്വാണ്ടിറ്റി ഞാൻ ആദ്യം ഒന്ന് കണ്ടെത്തുന്നു. ഫൈവ് ജി ഇൻറ്റു ഫൈവ് എച്ച് ഓഫ് എക്സിന് നമുക്ക് ഓപ്പറേഷൻ അനുസരിച്ച് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം? കോമ്പോസിഷൻ ഫൈവ് ജി ഓഫ് ഫൈവ് എച്ച് ഓഫ് എക്സ് എന്ന് എഴുതി കൂടെ?
ഓക്കെ ആണല്ലോ. ഫൈ ജി ഓ ഫൈ എച്ച് ഓഫ് എക്സ്. ഇനി അവിടെ ഫൈ എച്ച് ഓഫ് എക്സിൻ്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാനുള്ള എന്താണ് ഫൈ എച്ച് ഓഫ് എക്സ്? ഫൈ എച്ച് ഓഫ് എക്സ് ഓൾറെഡി ഫൈ എച്ച് ഓഫ് എക്സ് എഴുതിയിട്ടുണ്ട്. ഫൈ എച്ച് ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഇൻഡർ ഓട്ടോമോർഫിസത്തിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എച്ച് എക്സ് ഇൻറ്റു എച്ച് ഇൻവേഴ്സ്. ശരിയല്ലേ? അന്നേരം ഫൈ എച്ച് ഓഫ് എക്സിന് എച്ച് എക്സ് എച്ച് ഇൻവേഴ്സ് എന്ന് കൊടുക്കാം. വീണ്ടും അതേ ഫോമിലല്ലേ ഇത് വന്നിരിക്കുന്നത്? ഫൈ ജി ഓഫ് എക്സ്, ഇതാണ് എക്സ് എന്ന് വന്നിരിക്കുന്നത്. എന്താണ് ഫൈ ജി ഓഫ് എക്സ്? ഫൈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഇൻറ്റു എക്സ് ഇൻറ്റു ജി ഇൻവേഴ്സ്. ഓക്കെ, ഈ സാധനം ഇൻറ്റു ഈ സാധനം ഇൻറ്റു ജിയുടെ ഇൻവേഴ്സ്. അന്നേരം അതേ ഫോമിലാണ് ഇവിടെ ജി ഇൻറ്റു എക്സ്. എക്സ് എന്ന് വെച്ചാൽ ഇവിടെ എച്ച് എക്സ് എച്ച് ഇൻവേഴ്സ് ഇൻറ്റു ജിയുടെ ഇൻവേഴ്സ്. അതാണ് അടുത്ത സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത്. അവിടെ ഇ ജി അതെഴുതി എക്സ് എക്സ് എന്ന് വെച്ചാൽ ഈ സാധനം ഇൻറ്റു ഇ ജിയുടെ ഇൻവേഴ്സ്. ഓക്കെ ആണല്ലോ. ജി എച്ച് എക്സ് എച്ച് ഇൻവേഴ്സ് ജി ഇൻവേഴ്സ്. ഞാനൊന്ന് കമ്പൈൻ ചെയ്യുന്നു. ജി എച്ച് ഇൻറ്റു എക്സ് ഇൻറ്റു എച്ച് ഇൻവേഴ്സ് ജി ഇൻവേഴ്സ് എന്ന് എഴുതി. ഓക്കെ, ഈ എച്ച് ഇൻവേഴ്സ് ജി ഇൻവേഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ജി എച്ച് ദ ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാം. എന്താ അതിൻ്റെ റീസൺ? അതിൻ്റെ റീസൺ നോക്കുക. എ ബി ദ ഹോൾ ഇൻവേഴ്സ്. എന്താണ് എ ബി ദ ഹോൾ ഇൻവേഴ്സ്? ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് എഴുതിക്കൂടെ? നമ്മളിത് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ആ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്നാണ്ട് എച്ച് ഇൻവേഴ്സ് ഇൻറ്റു ജി ഇൻവേഴ്സ്. അതിന് എ ബി ദ ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാം. അതായത് ജി എച്ച് ദ ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാം. ഓക്കെ, ഇതിപ്പം ജി എച്ച് എക്സ് ഇൻറ്റു ജി എച്ച് ദ ഹോൾ ഇൻവേഴ്സ്. ഓക്കെ, ഇത് ജി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതും ജി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളത് ജി എക്സ് ജി ഇൻവേഴ്സ് എന്നുള്ള ഫോമിലല്ലേ കിടക്കുന്നത്? ജി എക്സ് ജി ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഫൈ ജി. ഓക്കെ, പക്ഷേ അവിടെ ജി അല്ല കിടക്കുന്നത്, ജിക്ക് വരും ജി എച്ച് ആണ്. അതിനെ ഫൈ ജി എച്ച് ഓഫ് എക്സ് എന്ന് വരും. ശരിയല്ലേ? ക്ലിയർ ആണല്ലോ. ഫൈ ജി എച്ച് ഓഫ് എക്സ് എന്ന് തോന്നുന്നു. ഇപ്പം ഫൈ എച്ച് ഫൈ ജി ഇൻറ്റു ഫൈ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ജി എച്ച് ഓഫ് എക്സ് എന്ന് കിട്ടി. അങ്ങനെ എഴുതി ഇന്ന് ഫൈ ജി ഇൻറ്റു ഫൈ എച്ച് ഈക്വൽ ടു ഫൈ ജി എച്ച് എന്ന് എഴുതാമല്ലോ. ഓക്കെ, ആ ഫൈ ജി എച്ച് അല്ലേ ഈ കിടക്കുന്ന സാധനം. അതായത് ഈ ഫൈ ജി എക്സിന് വരെ നമുക്ക് എന്തോ കൊടുക്കാം? ഫൈ ജി ഇൻറ്റു ഫൈ എച്ച് എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഫൈ ജി ഇൻറ്റു ഫൈ എച്ചിന് ഫൈ ജി എച്ച് എന്ന് കൊടുക്കാം. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ വണ്ണിൽ അതായത് ഇവിടെ ഇവിടെ ഈ ഫൈ ജി എച്ചിന് പകരം ഈ ഫൈ ജി എച്ചിന് പകരം എന്തോ കൊടുക്കും? ഫൈ ജി ഇൻറ്റു ഫൈ എച്ച് എന്ന് കൊടുക്കാം. ഓക്കെ, അതാണ് ഇതാ കൊടുക്കുന്നത്, ഫൈ ജി ഇൻറ്റു ഫൈ എച്ച്. എന്താണ് ഫൈ ജി? ഫൈ ജി ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടി ഓഫ് ജി ഓഫ് ഇസഡ് ഓഫ് ജി. ഫൈ എച്ച് എന്താണ് അങ്ങനെയെങ്കിൽ? ടി ഓഫ് എച്ച് ഓഫ് ഇസഡ് ഓഫ് ജി. നമുക്ക് തെളിയിക്കാനുള്ളതല്ലായിരുന്നു ടി ഓഫ് ദ ഈ പ്രോഡക്റ്റ് ഈക്വൽ ടു ആ ഓരോ ടേമുകളുടെയും ഇമേജസിൻ്റെ പ്രോഡക്റ്റിന് തുല്യമാണെന്ന് കിട്ടി. ടി ഓഫ് ജി ഓഫ് ഇസഡ് ഓഫ് ജി ഇൻറ്റു ടി ഓഫ് എച്ച് ഓഫ് ഇസഡ് ഓഫ് ജി. ദസ് ടി ഈസ് എ ഹോമോമോർഫിസം. അങ്ങനെ ടി ഹോമോമോർഫിസമായി. ഇപ്പം രണ്ട് സെറ്റുകൾ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ ഐസോമോർഫിക് ആകാനുള്ള എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, ഹെൻസ് ടി ഈസ് ഫ്രം ജി ബൈ ഇസഡ് ഓഫ് ജി ടു ഇൻ ഓഫ് ജി ഈസ് എ വെൽ ഡിഫൈൻഡ് വൺ ടു വൺ ഓൺ ടു ഹോമോമോർഫിസം. ദെർഫോർ ജി ബൈ ഇസഡ് ഓഫ് ജി ഈസ് ഐസോമോർഫിക് ടു ജി, ഹെൻസ് ദ തിയറം. ക്ലിയർ ആണല്ലോ, കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, വളരെ സിമ്പിൾ തിയറമാണ്, വളരെ സിമ്പിൾ പ്രൂഫുമാണ്. പ്രത്യേകിച്ച് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. ഒന്ന് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എക്സാമിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയും നിൽക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ, താങ്ക് യു.